കേരളത്തിൽ കുറച്ചു കാലമായി ലവ് ജിഹാദ് എന്ന പേര് നമ്മൾ കേട്ടിട്ട് കുറെ നാളുകൾക്ക് മുൻപ് ഇത് തന്നെയായിരുന്നു ചാനലിലും വാർത്തകളിലും എല്ലാം ചർച്ചാ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് നടത്തിയ വിമർശനങ്ങളെല്ലാം വലിയ വിവാദമായിരുന്നു ഇപ്പോഴിതാ കോഴിക്കോട് കോടഞ്ചേരിയിൽ വിവാഹിതരായ യുവതി യുവാക്കളുടെ പേരും പറഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഉടലെടുത്തിരിക്കുന്നത് എന്നാൽ ആ ഒരു വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സ്പീക്കർ എൻ ബി രാജേഷ് ലവ് ജിഹാദ് അടിസ്ഥാനരഹിതമാണെന്ന് സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയതാണ് മാത്രമല്ല ഈ വിഷയത്തിൽ പ്രതികരിച്ച മുൻ എംഎൽഎ ജോർജ് എം തോമസിന്റെ നിലപാടിനോട് എതിർപ്പറിയിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു അത് അദ്ദേഹത്തിനെ പറ്റിയ നാക്കുപിഴയാണെന്നും സ്പീക്കർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കേരളത്തിൽ നിരവധി മിശ്ര വിവാഹങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിലെ വർഗീയ വിഭജനത്തിനുള്ള ശ്രമങ്ങളെ എല്ലാ ജനാധിപത്യ മതേതരവാദികളും ചെറുക്കണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹം നടക്കുന്നത് അവർക്ക് മറ്റരക്ഷിതത്വം ഇല്ലാത്തതുമായ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മിശ്ര വിവാഹങ്ങളെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് മാത്രമല്ല ലവ് ജിഹാദ് എന്നൊന്ന് പാർട്ടി രേഖയിൽ ഇല്ലെന്ന് തനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമെന്നും സ്പീക്കർ ഉറപ്പു നൽകി കോടഞ്ചേരിയിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വിവാദമല്ല ഉടലെടുത്തത് വിവാഹത്തെ ലവ് ജിഹാദ് എന്ന് വിശേഷിപ്പിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു അതേസമയം കോടഞ്ചേരിയിലേത് ലവ് ജിഹാദായി കാണുന്നില്ലെങ്കിലും വിവാഹം മതമൈത്രിക്ക് അപകടമുണ്ടാക്കിയെന്നായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ തിരുവമ്പാടി എം എൽ എയുമായ ജോർജ് എം തോമസ് പ്രതികരിച്ചത് മാത്രമല്ല സമൂഹത്തിൽ ലവ് ജിഹാദ് എന്ന പ്രക്രിയ നടക്കുന്നുണ്ടെന്നും സി പി എമ്മിന്റെ പാർട്ടി രേഖകളിൽ വ്യക്തമായി പറയുന്നുണ്ടെന്നും ജോർജ് എം തോമസ് പറഞ്ഞിരുന്നു മുൻ എം എൽ എയുടെ പ്രതികരണം വലിയ വിമർശനത്തിനാണ് കാരണമായത് പക്ഷെ പിന്നീട് തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം തന്നെ വിമർശനം രൂക്ഷമായതോടെ തന്റെ നിലപാട് തിരുത്തിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ് വാസ്തവമെന്നും തെറ്റിദ്ധരിക്കാവുന്ന വിധത്തിൽ പ്രതികരിച്ചത് ഒഴിവാക്കാമായിരുന്നുവെന്നുമാണ് ജോർജ് തോമസ് ഇന്ന് വിശദീകരിച്ചത് എന്തെങ്കിലും ആ ഒരു വിഷയത്തിൽ പിടിച്ച് വർഗീയത പരത്താമെന്ന് പറഞ്ഞു വന്നവരൊക്കെ നാണം കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മതനിരപേക്ഷ ജീവിത സാധ്യമായ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ കേരളം അത്തരമൊരു സംസ്ഥാനത്ത് ഇടതു സർക്കാർ ഭരിക്കുന്ന കാലത്തോളം ഇത്തരം വർഗീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല